ഹലോ എല്ലാവർക്കും വീണ്ടും ശ്രീശ്രീ വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മളന്ന് ഉണ്ടാക്കാൻ പോകുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ് കേട്ടോ പാസ്ത. അപ്പോൾ കുട്ടികൾക്കെല്ലാം പാസ്ത ഇഷ്ടമാണെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്നും ഇഡലി ദോശ പുട്ടൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് ഓ ഇന്ന് ദോശയാണോ ഇന്ന് പുട്ടാണോ ഇന്ന് ഇഡലിയാണോ ഇതൊക്കെ തന്നെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് പാസ്ത ഉണ്ടാക്കാമെന്ന്. അപ്പോൾ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ പാസ്തയുടെ പേര് വൈറ്റ് സോസ് ചീസി പാസ്ത എന്നാണ് പേര് കേട്ട് പേടിക്കൊന്നും വേണ്ട. അപ്പോൾ പെട്ടെന്ന് തന്നെ കഴിയുകയും ചെയ്യും, അങ്ങനെ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല ഉണ്ടാക്കാനായിട്ട്. പിന്നെ മസ്റ്റായിട്ടും വേണ്ട രണ്ട് ഇൻഗ്രീഡിയൻറ്റ് ബട്ടറും ചീസും ആണ്. പിന്നെ നമ്മളിതിൽ വേറെ ഓയിലുകളോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കുന്നില്ല. ചീസ് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി. ചീസ് ഇട്ടാലുണ്ടെങ്കിൽ നമുക്ക് വൈറ്റ് സോസ് ചീസി പാസ്ത എന്ന് പറയും, ഇല്ലെങ്കിൽ വെറും വൈറ്റ് സോസ് പാസ്ത എന്ന് പറയും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ചീസി വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന വൈറ്റ് സോസ് ചീസി പാസ്തയ്ക്ക് വേണ്ടി നമ്മൾ രണ്ട് ഗ്ലാസ്, ഇതേ കാണുന്ന ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് പാസ്ത എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് നമ്മളിത് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ കുറച്ച് വെളിച്ചെണ്ണയോ എന്തെങ്കിലും സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കണം. കാരണം ഈ പാസ്ത വെന്തിട്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അതേപോലെ നമുക്ക് ഇതിന് ടേസ്റ്റിന് ആവശ്യമായുള്ള ഉപ്പും ആഡ് ചെയ്ത് വേവിക്കാൻ വയ്ക്കുക. ആ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ വൈറ്റ് സോസ് റെഡിയാക്കിയിരിക്കാം. ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ ഒന്ന് മെൽട്ടായി വരുന്ന സമയം കൊണ്ട് നമ്മൾ രണ്ട് ടീസ്പൂൺ മൈദയോളം നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ബട്ടറിൽ കിടന്നൊന്ന് സോട്ടാവാൻ വേണ്ടിയിട്ട് ഒന്ന് അനുവദിക്കുക. അപ്പോൾ നന്നായിട്ട് സോട്ടാവുന്ന സമയത്ത് നമുക്ക് മൈദയുടെ സ്മെല്ലൊക്കെ പോയി കിട്ടുട്ടോ. ഈ ബട്ടറിൽ കിടന്ന ഒരു നല്ലൊരു സ്മെല്ല് കിട്ടും. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് നമ്മുടെ ഈ സോസ് നിർമ്മിക്കാൻ ആവശ്യമായ പാല്, നമ്മുടെ പശുമ്പാലാണ് എടുത്തിരിക്കുന്നത്, നമ്മൾ ഒരു ഗ്ലാസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമ്മുടെ ഈ മൈദയിൽ കിടന്ന് ഇങ്ങനെ അലിയിപ്പിച്ച് ഇങ്ങനെ എടുക്കുക കേട്ടോ. നന്നായിട്ട് ഒന്ന് മിക്സായി വരട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കട്ട കിട്ടും. അതുകൊണ്ടാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കണം എന്ന് പറയുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു അര ഗ്ലാസ്സോ അല്ലെങ്കിൽ ഒരു കാൽ ഗ്ലാസ്സോ അല്ലെങ്കിൽ ഒരു മുക്കാൽ ഗ്ലാസ്സോ വെള്ളം നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ നമ്മൾ ഇതിൻ്റെ മെയിൻ ഫ്ലേവറാണ് വെളുത്തുള്ളി, അത് രണ്ട് മൂന്നല്ലി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വെന്ത് വന്ന പാസ്ത ഈ മിക്സിലേക്ക്, നമ്മുടെ വൈറ്റ് സോസ് ഉണ്ടല്ലോ അതിലേക്ക് കോരിയിട്ടുകൊണ്ടിരിക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ട് നമ്മളിത് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങളൊരു കാര്യം മാറി, നമ്മൾ ഇങ്ങനത്തെ പാനല്ല എടുത്തിരിക്കുന്നതെങ്കിൽ കൈവിടാതെ തന്നെ വേണം നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കാൻ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ വെളുത്തുള്ളിയാണ് ഈ പാസ്തയുടെ ഒരു പ്രധാന ഇൻഗ്രീഡിയൻറ്റ്, അതാണ് നമുക്കൊരു നല്ലൊരു ഫ്ലേവർ തരുന്നത്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമ്മുടെ പാസ്തയൊക്കെ ഇട്ടിട്ട്, കാരണം ഈ പാസ്ത ആ പാലിലൊക്കെ കിടന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറുകി വരുന്നു. ആ സമയത്ത് നമുക്ക് ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ചീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ അത് വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ ആഡ് ചെയ്യുന്നൊരു ഒരെണ്ണോ രണ്ടോ, നാമിപ്പോൾ രണ്ടെണ്ണമാണ് ഇട്ടിരിക്കുന്നത്, നിങ്ങൾക്ക് ഒരെണ്ണം മതിങ്ങി അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കുട്ടികൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേരെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് അത് മെൽട്ട് ആവുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഇളക്കും തോറും അതൊരു കുറുകിയ ഫീലിലേക്ക് വരും. ഒരുപാട് കുറുകിപ്പോവരുട്ടോ, കാരണം ഇത് ചൂടാറിയ കഴിഞ്ഞ് നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റുന്ന സമയത്ത് ഒന്നും കൂടി കുറുക്കും. അതുകൊണ്ട് കുറച്ചൊരു വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസിൽ വേണം നമ്മളിത് എടുക്കാനായിട്ട്. ഇപ്പോൾ കുറച്ച് അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക്. നമുക്ക് ഈ പരുവമാണ് ഇതിന് നല്ലത്. നമുക്കിപ്പോൾ നമുക്ക് ഉപ്പൊക്കെ നോക്കി ടേസ്റ്റിന് ആവശ്യമായ ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ചീസിൽ കിടന്ന് ഈ പാസ്ത നന്നായിട്ടൊന്ന് മിക്സായി വരട്ടെ. നമുക്കിതാണ് കറക്റ്റ് പാകം. ഇനി പ്ലേറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മളിത് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഫ്ലേവറാണ്, നിങ്ങൾക്ക് എത്രത്തോളം ആഡ് ചെയ്യാം. അപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇതെല്ലാം. അപ്പോൾ ഇതിനെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മുടെ പുതിനല വെച്ചിരുന്നത്, ഓപ്ഷനലാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു.